പള്ളി ആക്രമിച്ചവരടക്കം ഇപ്പോൾ കിടന്നുറങ്ങുന്നത് മുസ്ലിം പള്ളികളിലാണ്. കൃത്യസമയം അവർക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്. പാലുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ സമയാസമയം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ചികിത്സയുടെ കാര്യമാണ് എങ്കിൽ അവർക്ക് പള്ളിക്കകത്ത് തയ്യാറാക്കിയിട്ടുള്ള കിടക്കക്ക് സമീപമായിട്ട് ഓക്സിജൻ സൗകര്യമടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളൊക്കെ പള്ളി അധികൃതർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പള്ളി ആക്രമിച്ച കലാപകാരികളായിട്ടുള്ള ഹിന്ദുത്വവാദികളടക്കം നിലവിൽ കോവിഡിനെതിരെ ചികിത്സ തേടിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളുടെ മധുര പ്രതികാരത്തിൻ്റെ കഥ തന്നെയാണ്. ഗുജറാത്ത് കലാപ സമയത്ത് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും അവരെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്ത ഹിന്ദുത്വ തീവ്രവാദികൾക്ക് കൃത്യമായ മറുപടി മുസ്ലിങ്ങൾ നൽകുന്നത് ദാ ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തുകൊണ്ടാണ്. ഞങ്ങൾ അപകടകാരികളല്ല, മനുഷ്യരെ സ്നേഹിക്കുന്ന പച്ചയായ മനുഷ്യ ശരീരമുള്ള മനുഷ്യർ തന്നെയാണ് എന്ന് വഡോദരയിലെ മുസ്ലിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വിളിച്ചോതുമ്പോൾ മാധ്യമങ്ങൾക്ക് പോലും അതിനു മുന്നിൽ കണ്ണടക്കാൻ സാധിക്കുന്നില്ല. രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത വലിയ രീതിയിൽ നൽകുമ്പോൾ വഡോദരയിലെ മുസ്ലിങ്ങൾക്ക് കയ്യടി നേടുകയാണ്. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ഗുജറാത്തിലാണ് ഈ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അവിടെ 500 വരുന്ന കിടക്കകൾ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി മറ്റുള്ള മതസ്ഥർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഇത് ഒരു മധുര പ്രതികാരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗുജറാത്ത് കലാപ സമയത്ത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ഒപ്പം അവരെ സാമ്പത്തികമായി തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ തിരഞ്ഞുപിടിച്ച് കത്തിച്ചു കളഞ്ഞ ആ നാട്ടിലാണ്, വഡോദരയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഹിന്ദുത്വ വർഗീയവാദികൾ ഓർക്കേണ്ടതുണ്ട്. മരണഭയത്തോടുകൂടി അഭയം ചോദിച്ച് നിങ്ങൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ മുസ്ലിങ്ങളെയാണ് നിങ്ങൾ തീവ്രവാദികളാക്കിയത്. ഈ മുസ്ലിങ്ങളെയാണ് നിങ്ങൾ നാടുകടത്താൻ വേണ്ടിയിട്ട് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാലും ഇത്തിരി മനം മാറ്റം വന്ന BJP നേതാക്കളുടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഇത്തിരി ആശ്വാസമുണ്ട്. ചിലപ്പോൾ അത് ഈ സമയങ്ങളിൽ മാത്രമായിരിക്കാം. പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ അവിടെയുള്ള മുസ്ലിം ആരാധനാലയങ്ങളിലെ അധികൃതർ രംഗത്ത് വന്നത് കയ്യടി നൽകേണ്ട കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.